ഹലോ ഗായ്സ് വെൽക്കം ടസ്റ്റ് മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് വുഡുകളുണ്ട് ബോളിവുഡ് ടോളിവുഡ് ഗോളിവുഡ് സാൻഡൽവുഡ് പിന്നെ നമ്മുടെ സ്വന്തം മോളിവുഡ് അങ്ങനെ ഒരുപാട് വുഡുകളുണ്ട് ഈ വുഡുകളിലൊക്കെ അന്ന് മുതൽ അതായത് പണ്ട് കാലം മുതൽ ഇന്ന് വരെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രം അന്ന് മുതൽ ഇന്ന് വരെ മുഴങ്ങി കഴിക്കുന്ന ഒരു ക്ലീഷേ ഡയലോഗ് ഉണ്ട് മമ്മൂട്ടി ഫാനാണോ നീ മോഹൻലാൽ ഫാനാണോ അതിന് മാത്രം ഒരു കുറവുമില്ല അത് നമുക്ക് അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഒരുപാട് പേര് പറയുമെങ്കിലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ അതിനെ ഒരു അപമാനമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു പോരായ്മയാണ് അതെന്ന് ഞാൻ പറയും അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാൻ കേട്ടോ പക്ഷേ ഇപ്പോൾ അത് അഭിമാനമായിട്ട് തന്നെ നിൽക്കട്ടെ അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ അന്ന് മുതൽ ഇന്ന് വരെ നടന്മാരായിട്ടും താരങ്ങളായിട്ടും ചിലപ്പോൾ ഒരാൾ ഡോമിനേറ്റ് ചെയ്യും ചിലപ്പോൾ ആൾ കയറും ഇങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇങ്ങനെ പോകുകയായിരുന്നു ഒടിയം വരെ ഒഡിയൻ റിലീസായതിനു ശേഷം നമുക്കറിയാം ലാലേട്ടൻ്റെ ആക്ടിങ് സ്കിൽസിനെ ആ ഒരു ബോട്ടെക്സ് എഫക്റ്റ് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് കാര്യം പുള്ളി ഉള്ളിയിൽ നിന്ന് ഇടുന്നുണ്ട് പക്ഷെ അത് പുറമേ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്തായാലും അതൊക്കെ റിക്കവർ ചെയ്ത് പുള്ളി പെട്ടെന്ന് വരട്ടെ ആ നടനായിട്ട് പുള്ളിക്ക് പിന്നെ അതിനുശേഷം തിളങ്ങാൻ പറ്റിയിട്ടില്ല പക്ഷേ സ്റ്റാറായിട്ട് പുള്ളി തിളങ്ങിയിട്ടുണ്ട് ലൂസിഫർ നമ്മൾ കണ്ടതാണ് ഇപ്പം വളരെ മോശം ടൈമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമയത്ത് പോലും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല ഈ വർഷം റിലീസായ നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ ആ പടം ഒരു ദുരന്തമാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കുറിച്ച് പറയുന്നില്ല പക്ഷേ ആ സിനിമയ്ക്ക് കിട്ടിയ ബോക്സ് ഓഫീസ് റെസ്പോൺസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് മുപ്പത് കോടിയാണ് ഒരു ദുരന്തം ഡിസാസ്റ്റർ റെസ്പോൺസ് വന്ന സിനിമയ്ക്ക് മുപ്പത് കോടി വേൾഡ് വൈഡ് കിട്ടുക എന്ന് പറയുന്നത് അതൊരു സ്റ്റാർ പവർ തന്നെയാണ് അതുപോലെ തന്നെ നേരം എന്ന് പറയുന്ന ഒരു കോർട്ട് റൂം ഡ്രാമ വെച്ച് പുള്ളി അടിച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ താരമൂല്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ആ സ്റ്റാർ വാലിയിൽ പുള്ളി ഇപ്പോഴും അത് വേറെ ലെവലാണ് നമ്മൾ പറയാൻ നിൽക്കേണ്ടത് വേറെ ലെവലാണ് അപ്പം മമ്മൂക്ക മമ്മൂക്കയിലേക്ക് മമ്മൂക്കയിലേക്ക് നമുക്ക് വരാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മമ്മൂട്ടി ഫാനോണോ മോഹൻലാൽ ഫാനോ എന്നുള്ള ക്ലീഷെ ചോദ്യം മറ്റ് ഇൻഡസ്ട്രിയിലെടുത്ത് നോക്കുകയാണെങ്കിൽ കോളി വുഡ് നമുക്ക് എടുക്കാം അവിടെ രജനി കമലൊക്കെ റീപ്ലേസ് ആയിട്ട് വിജയ് അജിത്ത് വന്നു പിന്നെ ആന്ധ്രാപ്രദേശ് അതായത് നമ്മുടെ ടോളിവുഡ് ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസ് അല്ല ടോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ചിരഞ്ജീവി ഗാര്യോ ബാലയ ഗാരും അങ്ങനെ ഒരുപാട് ഗാരുകൾ ഉണ്ടായിരുന്നു ഈ ഗാരുകളെയൊക്കെ റീപ്ലേസ് ചെയ്ത് ഒരു ലോഡ് സ്റ്റാറുകൾ അവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അവിടെ ചെന്നൊരു കല്ലെടുത്ത് വലിച്ചെറിയുകയാണെങ്കിൽ ഏതെങ്കിലും പവർ സ്റ്റാറിൻ്റെയോ അല്ലെങ്കിൽ റബൽ സ്റ്റാറിൻ്റെ തലയിലായിരിക്കും ചെന്ന് വീടുന്നത് അതുപോലെ സ്റ്റാറ് ുണ്ട് പിന്നെ കന്നഡ എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ നമ്മുടെ ബോളിവുഡ് എടുത്ത് നോക്കിയാലും ഒക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രം ഇത് സംഭവിക്കാത്തത് ഞാൻ നേരത്തെ പറഞ്ഞു അപമാനമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ കാര്യം ഈ രണ്ടുപേരും നമുക്കറിയാം മികച്ച നടന്മാരും മികച്ച താരങ്ങളുമാണ് ഇവരെക്കാൾ മികച്ച നടന്മാരും മികച്ച താരങ്ങളും വന്നാലല്ലേ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു ഭാവി ഭാവിയുണ്ടാകത്തുള്ളൂ ഇപ്പം കാലം കൂടി ഇവരങ്ങ് നോക്കിക്കോളൂ ഇത് കഴിഞ്ഞ് ഈ ഇൻഡസ്ട്രി ഓടണ്ടേ അപ്പൊ അതിനുവേണ്ടി ഇവരുടെ ഒപ്പമോ അല്ലെങ്കിൽ ഇവരെക്കാൾ മേലെ നിൽക്കുന്ന അതായത് ലാലേട്ടനേക്കാൾ മേലെ നിൽക്കുന്ന ഒരു സ്റ്റാർ ഇതുവരെ പ്രൊഡ്യൂസ് ആയിട്ടില്ല ഡി ക്യൂ എന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്ത് വരരുത് പ്ലീസ് കാര്യം അതൊന്നും ആയിട്ടില്ല കുറച്ചുകൂടിയൊക്കെ നോക്കാനുണ്ട് അതുപോലെ മമ്മൂക്കേക്കാൾ വലിയൊരു നടൻ ഇവിടെ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആരെയും പറയണ്ട ആരുടെ പേരും കമൻറ്റ് ഇടണ്ട അപ്പോ ലാലട്ടെ മനസ്സിൽ ലാലേട്ടനെ പറഞ്ഞു പക്ഷേ വേറൊരു നടനേം പറയണ്ട അപ്പം അതൊരു പോരായ്മ തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ അത് മാറണം ഇവർ നിന്നോട്ടെ ഇവരെക്കാൾ മേളിൽ പോകാൻ കപ്പാസിറ്റി ഉള്ളൊരു വരണം ഇൻഡസ്ട്രിയിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ നമ്മുടെ വീട്ടിലെ സബ്ജക്റ്റ് ഇതൊന്നും അല്ല കേട്ടോ ഈ വർഷത്തെ കണക്കാണ് നമ്മൾ പറയുന്നത് ഈ വർഷം നടനായും താരമായും തിളങ്ങിയേക്കുന്നവർ അത് മമ്മൂക്ക ഓഫ് കോഴ്സ് പുള്ളി ഉണ്ടാവും നമുക്കറിയാം കോവിഡിന് ശേഷം ആ ലെവലിലാണ് ബോക്ക് പിന്നെ ലാലേട്ടനല്ല പൃഥ്വിരാജാണ് രാജുവേട്ടനാണ് രാജുവേട്ടൻ രാജുവേട്ടൻ എന്ന് പറഞ്ഞ് ഒരുപാട് രാജുവേട്ടൻ സ്നേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് പല ഫാൻസിനും പരിണാമം സംഭവിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ തോന്നുന്നുണ്ട് കേട്ടോ അത് ശരിയല്ല അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇവർ രണ്ടുപേരുടെ നമുക്കറിയാം മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ അതൊരു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ അതിനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു എക്സ്പീരിമെൻറ്റൽ സബ്ജക്റ്റ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോ ഞാൻ കണ്ടിട്ടില്ല കാര്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിനൊക്കെ ആരെങ്കിലും ടിക്കറ്റ് എടുക്കുമോ ഇന്നത്തെ കാലത്ത് എന്ന് ചോദിച്ചവരുടെ ഇടയിൽ മമ്മുകയുടെ കരിയറിലെ നാലാമത്തെ അമ്പത് കോടി വേൾഡ് വൈഡ് അറുപത് കോടി ഇത് രണ്ടും നേടിയാണ് പുള്ളി പ്രതികാരം ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓഫ് ബീറ്റ് പടം വച്ച് ഓഫ് ബീറ്റ് എന്ന് പറയുന്നത് ബിഗ് ബഡ്ജറ്റ് പടമാണ് ഓഫ് ബീറ്റ് പടമാണ് അവാർഡുകൾ വാരിക്കൂട്ടുമെന്നും ഫെസ്റ്റിവലുകളിൽ തകർക്കുമെന്നും എല്ലാവരും പറഞ്ഞു പക്ഷേ ഈ സിനിമ ബോക്സ് ഓഫീസിൽ തകർക്കുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും ഡൗട്ടായിരുന്നു ബഡ്ജറ്റ് പോലും റിക്കവർ ചെയ്തില്ലെന്ന് ഹേറ്റേഴ്സ് പാടി നടന്ന പടമാണ് ആടു ജീവിതം പ്രത്യയുടെ ആദ്യത്തെ നൂറ് കോടി നൂറ്റമ്പത് കോടി ബ്ലസിയുടെ ആടുജീവിതം പൃഥ്വിരാജിൻ്റെ ആടുജീവിതം രണ്ടും പറയാം എന്തായാലും അവാർഡുകൾക്ക് ഇത്തവണ മത്സരിക്കാൻ പോകുന്നത് ഈ മെഗാ സ്റ്റാറും അതുപോലെ തന്നെ ഈ ലിറ്റിൽ മെഗാ സ്റ്റാറുമായിരിക്കും ചുമ്മാ ഒരു പുതിയ പദവി കൊടുത്താൽ കേട്ടോ ഇവർ രണ്ടുപേരും തന്നെയായിരിക്കും സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡിനും തകർത്ത് മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ അവാർഡൊക്കെ ആർക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി പിന്നെ ഈ രണ്ട് നടന്മാർ മികച്ച താരങ്ങളായിട്ട് വന്നപ്പോഴും നമ്മൾ നിരാശപ്പെട്ടില്ല നമുക്ക് കിട്ടിയ കിട്ടിയെന്നല്ല കിഡിലൻ എൻ്റർടൈനേഴ്സാണ് കോമഡി വഴങ്ങില്ല കോമഡി ചെയ്യാൻ പറ്റത്തില്ല കോമഡി കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞവരുടെ ഇടയിലേക്ക് അതുപോലെ തന്നെ ആക്ഷൻ വഴങ്ങില്ല ആരോട് ഇത്രയും നാളത്തെ സിനിമാ കരിയറിൽ ഒരുപാട് റിസ്കി സ്റ്റണ്ടുകൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യന് ഇപ്പോഴും ആക്ഷൻ വഴങ്ങില്ല എന്ന് പറയുന്ന ചില മഴപ്പാഴുകളുണ്ട് മഴ പഴല്ല മരപ്പാഴുകളുണ്ട് അപ്പോൾ ഈ വിഭാഗക്കാരുടെയൊക്കെ നെഞ്ചത്തുള്ള ആണി അല്ലെങ്കിൽ അണ്ണാക്കിൽ ആണി അടിച്ച് കൊടുക്കലായിരുന്നു ഗുരുവായൂരമ്പല നടയിൽ അതുപോലെ തന്നെ ടർബോ ഈ രണ്ട് സിനിമകളിലെ റിലീസ് രണ്ട് സിനിമകളും നല്ല പെർഫോമൻസ് ആണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത് ഗുരുവായൂർ അമ്പല നടയിൽ ഏകദേശം തൊണ്ണൂറ് കോടിക്ക് മുകളിൽ പോയി ടർബോ എഴുപത്തഞ്ച് കോട്ടാ ചെയ്യുന്നു ചെയ്യുന്നു ചെയ്യാൻ പോകുന്നു ചെയ്തോ എന്നറിയില്ല ചെയ്യും അപ്പം ടർബോ നമുക്കറിയാം ഒരു നെഗറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു മിക്സഡ് എന്നൊന്നും പറയാൻ പറ്റില്ല ടർബോയ്ക്ക് കൂടുതൽ റിവ്യൂസും കൊടുത്തത് നെഗറ്റീവ് അല്ലെങ്കിൽ ആവറേജ് താഴെയുള്ള റെസ്പോൺസാണ് ആ റെസ്പോൺസിലാണ് ഈ തൂക്ക് തോക്കിയത് എങ്ങാനും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ മെഗാസ്റ്റാറിൻ്റെ കരിയറിലെ നൂറ് കോടി ഓപ്പൺ ആയേനെ എന്തായാലും ഇവിടെ കൊണ്ടുവന്നു ഇവർ രണ്ടുപേരും നിർത്തത്തില്ല മമ്മൂക്കയുടെ ബസുകൊക്കെ വരുന്നുണ്ട് പൃഥ്വിരാജ് എനിക്ക് തോന്നുന്നു ഈ വർഷം ഈ വർഷം തന്നെ മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ സിനിമയുടെ ഡയറക്ടർ എന്നുള്ള പദവിയിലേക്കും പുള്ളി എത്തുമായിരിക്കും എമ്പുരം റിലീസ് ആകുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ അത്ഭുതങ്ങൾ സെക്കൻഡ് ഹാഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വർഷം അടുത്ത വർഷം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പരാതികൾ കേട്ടൊരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ആണെങ്കിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ സൌത്ത് ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് നിൽക്കുന്ന ഇൻഡസ്ട്രി ഏതാണ് നമ്മുടെ ഇൻഡസ്ട്രി തന്നെയാണ് സൗത്ത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മൊത്തം മലയാള ഫിലിം ഇൻഡസ്ട്രീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ടെക്നീഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ നടന്മാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും കൊത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ലെവലിൽ നമ്മുടെ ഇൻഡസ്ട്രി പോകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും നിയുമ്പോളുടെയും ഫഗത് ഫാസിലിൻ്റെയും ദുൽഖറിൻ്റെയൊക്കെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ ദുൽഖർ അൽക്കറിൻ്റെ വരുന്നുണ്ടെന്ന് തോന്നുന്നു മലയാള സിനിമകളെ കുറിച്ചൊന്നും അറിയില്ല എന്തായാലും വേറെ ലാംഗ്വേജും സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വരട്ടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യില്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കൻറ്റ് ചെയ്യാൻ രണ്ടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ ബൈ ബൈ